എന്ത് പറ്റി മനോഹരൻ ചേട്ടാ? ഇനി എന്തോന്ന് പറ്റ, എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം, നാളത്തെ കാര്യം സംശയമാണ്. ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സത്യം പറയാലോ, ഈ ഒരു സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. സത്യമാണോ നീ പറയുന്നത്? എന്റെ ഹൃദയം പോലെ പരിശുദ്ധം. എനിക്ക് അപ്പോഴേ തോന്നി എന്റെ ജീവിതത്തിലെ രണ്ടര മണിക്കൂർ ഞാൻ വെറുതെ കളഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്റെ കഷ്ടകാലത്തിലാ ഞാൻ ആ വീലിന്റെ കാറ്റഴിച്ചു വിട്ടത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. സ്വന്തമായ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മളെ ബി ഉണ്ണികൃഷ്ണനും ഉദയകൃഷ്ണനും ആ പഴയ കാലത്ത് ഇങ്ങോട്ട് വന്നിട്ടില്ല. നീ നന്നാവുള്ള നന്നാവൂല. കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്, ഇത് നിന്നെയും കൊണ്ടേ പോകും. നമ്മുടെ കൊക്കണ്ണന്റെ ഇപ്രാവശ്യത്തെ ഒരു വയ്യാ അവാർഡ് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം. ഇതിനേക്കാളും നല്ലത് ഇയാളുടെ പഴയ ട്വിസ്റ്റ് ആയിരുന്നു. പ്ലീസ് ശവത്തി കുത്തരുത്. ആറാട്ടിന് മേളിലാണ്, അത്രയും ദുരന്തം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഇമ്പാക്ട് ഉണ്ടാവത്തില്ല. ഒരുപാട് സീനുകളും കാര്യങ്ങളും ഒക്കെ നടന്നു വന്നു, പക്ഷെ നമുക്കൊരു ഫീൽ കിട്ടത്തില്ല. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. ഇനി ഒറ്റ വഴിയേ ഉണ്ടോന്ന്? നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടർ വഴിയില്ലേ, നിന്റെ പെട്ടിങ് കിടക്ക എടുത്ത് ആ വഴിക്ക് പോയിക്കോ. ലൈക്ക് പണ്ണുങ്ക, ഷെയർ പണ്ണുങ്ക, സബ്സ്ക്രൈബ് പണ്ണുങ്ക, മറക്കാമ കീഴിൽ ഇരിക്കുന്ന ബെല്ല് ഒരു തട്ട് തട്ടുങ്ക.